1944 ഒരു കാലഘട്ടം. സിംഗപ്പൂരിലെ ജപ്പാൻകാരുടെ തടവറയാണ് രംഗം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു മലയാളിയെ അവിടെ തടവറയിൽ ഇട്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ജപ്പാൻ ഭരണകൂടത്തിനോടൊപ്പം നിലകൊണ്ട വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ജപ്പാനെ ചൊടിപ്പിച്ചിരിക്കുന്നു. അവർ അദ്ദേഹത്തെ ചാരനാക്കി മുദ്ര കുത്തിയിരിക്കുകയാണ്. ഇയാൾ ജീവിച്ചിരുന്നാൽ തങ്ങളെ പിന്താങ്ങി നിൽക്കുന്ന അനേകം സ്വാതന്ത്ര്യ സമര ഭടന്മാരും ജപ്പാൻ എതിരാകും എന്ന് അവർ കണക്കുകൂട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുറം ലോകം കാണിക്കാതെ മാസങ്ങളായി തടവറയിൽ ഇട്ടിരിക്കുകയാണ്. ഇരുട്ടുമുറിയിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന അല്പം ഭക്ഷണവും ക്രൂരമർദ്ദനങ്ങളുമേറ്റ് ഭാരതാംബയുടെ സ്വാതന്ത്ര്യവും സ്വപ്നം കണ്ടുകിടക്കുന്ന ആ ദേശാഭിമാനിയുടെ സമീപത്തേക്ക് ഒരു പട്ടാളക്കാരൻ കടന്നു വന്നു. അത് 1944 ആഗസ്റ്റ് 3 കടന്നു വന്ന ഗാർഡ് അയാളോട് തനിക്ക് പിന്നാലെ നടക്കുവാൻ ആജ്ഞാപിച്ചു. മനസ്സും ശരീരവും തളർച്ച ബാധിച്ച ആ യുവാവ് ഗാർഡിന് പിന്നാലെ ചെന്നു. നേരെ സൈനിക മേധാവിയുടെ മുമ്പിൽ ഗാർഡ് പിൻവാങ്ങി. ക്രൂരമായ ഒരു സ്വഭാവമുള്ള രൂപത്തിന്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. തുറിച്ച കണ്ണുകൾ, ക്രൂരത വിളിച്ചു പറയുന്ന മുഖം, എന്തു ചെയ്യുവാനും ഒരുക്കമാണെന്നുള്ള മുഖഭാവം. തടവുകാരൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ജപ്പാൻ ഭാഷയിൽ ചോദിച്ചു, എന്നെ കൊല്ലുവോ? പരിഭാഷകൻ അത് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊടുത്തു, നാളെ നിന്റെ തല വെട്ടും. നീ ചോദ്യത്തിനൊന്നും ശരിയായി ഉത്തരം പറയുന്നില്ല. വലിയൊരു യുദ്ധമാണിപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ ദിനം പ്രതി എത്രയോ ആളുകളെ അരിഞ്ഞു തള്ളുന്നത് നീ കാണുന്നതല്ലേ? അതിലൊന്നുകൂടി ആയാൽ അധികമാവുകയില്ല. അടുത്തത് നിന്റെ ഊഴമാണ്. നാളെ നിന്റെ കഥ കഴിയും. പരുഷമായ ഭാഷയിൽ അത്രയും പറഞ്ഞ് മേധാവി തടവുകാരനെ ഒരിക്കൽ കൂടി ആപാദ ചൂടം നോക്കി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നിന്നെ തൂക്കിക്കൊല്ലാം, വെടിവെച്ചു കൊല്ലാം, അല്ലെങ്കിൽ ഈ തലയങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. അതും പറഞ്ഞിട്ട് ഗാർഡിനോട് അയാൾ അലറി, കൊണ്ടുപോ ഈ ഇന്ത്യൻ പട്ടിയെ. ഗാർഡ് ചവിട്ടിത്തള്ളിയ തടവുകാരനെ വീണ്ടും സെല്ലിലേക്ക് നയിച്ചു. ഏതാനും മണിക്കൂറുകൾക്കകം തന്റെ മരണം. സെല്ലിലെ ഇരുളടഞ്ഞ അന്തരീക്ഷത്തിൽ കൈയും കാലും കെട്ടി കുഴിക്കു മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന രംഗമോർത്തു കഴിഞ്ഞ തടവുകാരൻ മറ്റാരുമായിരുന്നില്ല. അക്ഷരങ്ങൾ പടവാളാക്കിയ ധീര ദേശാഭിമാനിയായ KP കേശവ മേനോൻ ആയിരുന്നു അത്. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്നു CKP കേശവമേനോൻ. ഐക്യകേരളത്തിന്റെ ഉപജ്ഞാതാവ് കേശവമേനായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി അതേക്കുറിച്ച് പറഞ്ഞത്. മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപരിൽ ഒരാളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിതാന്ത സാന്നിധ്യവുമായിരുന്ന സമരനായകനും വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ പല സമരങ്ങളിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യ സ്നേഹിയായ ധീരതയുടെ ആൾരൂപമായിരുന്നു KP കേശവമേനോൻ. പിറ്റേന്ന് തലവെട്ടിക്കളയുവാൻ കൽപ്പന കൊടുത്ത് തടവറയിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടതുപോലെയാണ് ആദ്യം തോന്നിയത്. അവിടെ മനുഷ്യന്റെ ശിരസറുത്തു മാറ്റുന്നത് സാധാരണമായ ഒരു കാഴ്ചയായിരുന്നു. നാളെ നേരം പുലരുന്നതുവരെ മാത്രമേ ഉള്ളൂ തന്റെ ജീവിതം. കഞ്ഞിയും കൊണ്ടൊരു ശിപായി കടന്നു വന്നു. അയാൾ സഹതാപത്തോടെ കേശവമേനോനെ നോക്കി. തലകുമ്പിട്ടിരിക്കുന്ന ആ രൂപവും നാളെ ഇയാൾക്ക് സംഭവിക്കുവാൻ പോകുന്ന ദുരന്തവുമാകാം അയാളിൽ സഹതാപം തോന്നിച്ച്. ഒരു കുഴിക്കരികിൽ മുട്ടുകുത്തി ഇരുത്തിയിട്ട് ശിരസ് വെട്ടിക്കളയും, ബാക്കി ശരീരഭാഗം കുഴിയിലേക്ക് തള്ളി മൂടിക്കളയും. തൻ്റെ ജീവിതാന്ത്യം ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം വേദനിച്ചു. തൻ്റെ കുടുംബാംഗങ്ങൾ ഇതറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഒരു ചെറിയ കുട്ടിയെപ്പോലെ അദ്ദേഹം തേങ്ങിക്കരഞ്ഞു. ഇതുപോലെ കുടുംബാംഗങ്ങളുള്ള എത്രയോ പേർ ദിനം പ്രതി മരിച്ചു വീഴുന്നു. പിന്നെ തനിക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്താണ്? അതൊക്കെ ചിന്തിച്ച് ആശ്വസിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ചുമെല്ലാം ആലോചിച്ച് ഒരു ഭ്രാന്തൻ്റെ മാനസിക അവസ്ഥയിലായി അദ്ദേഹം മാറി. അല്പം പോലും ഉറങ്ങുവാൻ കഴിയുന്നില്ല. കൊണ്ടുവന്നു വെച്ച അവസാനത്തെ അത്താഴം ഒരു തുള്ളി പോലും കഴിക്കുവാൻ കഴിയുന്നില്ല. ഇരുളടഞ്ഞ ആ സെല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നും കിടന്നും ഒരു കാളരാത്രി പോലെ അത് നീങ്ങുകയാണ്. മരണത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി തരുവാനായി പല തവണ ഉള്ളഴിഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ധൈര്യം തോന്നും, ചിലപ്പോൾ നിരാശനാകും. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ശക്തി ചിന്ത ഉടലെടുത്തു. അദ്ദേഹം ചിന്തിച്ചു, ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ആപത് ഘട്ടമാണ്. ഇവിടെ ഞാൻ ഇന്നുവരെ വിശ്വസിച്ചു വന്നതിനെ മറന്നു ചിന്തിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്നായാലും എല്ലാവരും മരിക്കും. എൻ്റെ തലവെട്ടുന്ന പട്ടാളക്കാരനും അതിന് നിർദ്ദേശം നൽകുന്ന മേധാവിയും ഒരു ദിവസം മരിക്കും. ഞാനിത്തിരി നേരത്തെ കടന്നു പോകുന്നുവെന്ന് മാത്രം. ഈ കാണുന്ന ശരീരമല്ല മനുഷ്യനെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ശരീരമല്ല ഞാൻ,
നശിക്കാത്തതായി എന്നിൽ ബാക്കി ഒന്നുണ്ട്. ഞാനൊരു ഭീരുവല്ല, ഭാര്യയെയും മക്കളെയും എന്നായാലും വിട്ടു പിരിയാനുള്ളതാണ്. അത് കുറച്ചു നേരത്തെയായിപ്പോയി, അതിൽ ഖേദിക്കേണ്ട കാര്യമില്ല. അവർക്കൊന്നുമില്ലാത്തവരാണ്, പക്ഷേ ഒന്നുമില്ലാത്തവരെ ദൈവം നോക്കിക്കൊള്ളും. ഞാനൊരു ഭീരുവായിട്ടാണ് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവരറിഞ്ഞാൽ അതായിരിക്കും എനിക്ക് നേരിടുവാനുള്ള ഏറ്റവും വലിയ വിപത്ത്. മറ്റെന്ത് ദോഷങ്ങൾ ജപ്പാൻകാർക്കുണ്ടെങ്കിലും അവർ ഭീരുക്കളല്ല. മരണസന്നിധിയിൽ അവരുടെ ഗൗരവത്തിനും പൗരുഷത്തിനും യാതൊരു ഹാനിയും തട്ടുന്നതുമല്ല. അത് കണ്ട് ഞാൻ പഠിക്കേണ്ടതല്ലേ? ധർമാനുഷ്ഠാനത്തിനുള്ള ഒരു ഉപകരണം മാത്രമല്ലേ ഈ ശരീരം? അന്ത്യനിമിഷത്തിൽ ഒരു ഭീരുവായി മരിക്കാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഞാൻ ജീവിച്ചത്. അറിവ് ഈ സമയത്താണ് എനിക്ക് ഉപകരിക്കേണ്ടത്. സമയത്തുപകരിക്കാത്ത തന്നെ അറിവില്ലാത്തവനെന്ന് ലോകം കുറ്റപ്പെടുത്തുവാൻ പാടില്ല. ഈ ചിന്തകൾ മനസ്സിൽ ശക്തമായി പൊന്തി വന്നപ്പോൾ മരണത്തെ സധൈര്യം നേരിടുവാനും ഭയത്തെ പുറംതള്ളി ധൈര്യവാനാകുവാനും ആ മനസ്സിനെ പ്രാപ്തമാക്കി നിർത്തി. ക്ലോക്കിൽ 4 മണി അടിച്ചു, ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇനി കേവലം 2 മണിക്കൂറുകൾ മാത്രം ജീവിതം ബാക്കിയാകുന്നു. ആ 2 മണിക്കൂറിൽ ആ മനസ്സിലൊരു പരിഭ്രാന്തിയുമില്ല, മനസ്സ് ശക്തി പ്രാപിച്ചിരിക്കുന്നു. പക്ഷികൾ കളകളാരവത്തോടെ പറന്നുപോകുവാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവമേ, അവരെത്ര ഭാഗ്യവാന്മാർ! അടുത്ത നിമിഷത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അവർക്ക് യാതൊരു വ്യാകുലതയും വ്യഥയുമില്ല. എന്തൊരു അനുഗ്രഹീത ജീവിതമാണ് അവരുടേത്! മനുഷ്യനെ മാത്രം എന്തിനിങ്ങനെ തപിപ്പിക്കുന്നു? വീണ്ടും ചെറിയ തോതിൽ നിരാശയുടെയും ഭയത്തിൻ്റെയും നിഴലാട്ടങ്ങൾ വന്നു തുടങ്ങുന്നു. ആ സമയം വീണ്ടും മനസ്സിലേക്ക് ശുഭചിന്തകൾ കടന്നുവരുന്നു. അനന്തശക്തിയായ ദൈവത്തിൻ്റെ ഒരു അംശമാണ് തന്നിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവെങ്കിൽ താൻ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഒരു നിലയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള സ്ഥിതി മാറ്റം മാത്രമല്ലേ മരണം? ഈശ്വര, ഈ ചിന്ത എന്നിൽ ബലപ്പിച്ചു നൽകണേയെന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഈശ്വര സന്നിധാനമെന്നോർത്ത് ആ പ്രകാശരൂപത്തെക്കുറിച്ച് ചിന്തിച്ച് ആ സന്നിധിയിൽ കണ്ണുനീർ കൊണ്ടും നിറച്ചു. ആ ചെറിയ സെല്ലിൽ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പിന്നീട് തളർന്നവശനായി ഒരിടത്തിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മറ്റു കാര്യങ്ങളെല്ലാം മറന്ന് ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം വിടിഞ്ഞു. ഒരു പുതിയ ജീവൻ തന്നിലുണ്ടായതായി തോന്നി. മരണത്തെ വെല്ലുവിളിക്കുവാൻ കൂടി ഒരുക്കമാണെന്നുള്ള ബോധം മനസ്സിലുണ്ടായി. അളവറ്റ ആശ്വാസവും സമാധാനവും മനസ്സിൽ നിറഞ്ഞു. നേരം 6 മണിയായി. ഗാർഡ് വന്ന് വാതിൽ തുറന്ന് അദ്ദേഹത്തെ മിലിട്ടറി ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയപ്പോൾ ഒരു ധീരനെ പോലെ നടന്നുപോയി. എന്തിനും സന്നദ്ധനാണെന്നുള്ള വിശ്വാസം ആ മുഖത്ത് നിഴലിച്ചു. യാതൊരു ഭീരുത്വവുമില്ലാതെ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ശിരസുയർത്തി നിന്നു. മിലിട്ടറി ഓഫീസർ അമറുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നീ ആലോചിച്ചു? അതറിഞ്ഞിട്ട് വേണം നിന്റെ കഥ കഴിക്കുവാൻ. കേശവമേനോൻ അല്പം പോലും ഭയമില്ലാതെ പറഞ്ഞു, ഞാൻ ആലോചിച്ചു, അതിൻ്റെ ഉത്തരം ഇതാണ്. ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകി. പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ്റെ മുഖഭാവം മാറി. അയാൾ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. കുറെ കൂടുതൽ ചോദ്യങ്ങൾ കൂടി അയാൾ ചോദിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ KP എല്ലാത്തിനും തൃപ്തികരമായ ഉത്തരം നൽകി. എല്ലാം കേട്ടപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ മുഖത്തൊരു പുഞ്ചിരിയും സംതൃപ്തിയും കാണുവാൻ കഴിഞ്ഞു. അയാൾ പറഞ്ഞു, എട മഠയ, ഈ ഉത്തരം നീ ഇന്നലെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ നിന്നെ മോചിപ്പിച്ചേന്. നീ കള്ളം പറയുന്നു, ഇപ്പോഴെങ്കിലും നീ സത്യം പറഞ്ഞല്ലോ. ശരി, നിന്നെ കൊല്ലുന്നില്ല. കേശവമേനോൻ ഓർത്തു, ദൈവമേ, എന്തൊരു മറിമായം! തലേന്നാൾ ഞാൻ പറഞ്ഞത് അയാൾക്ക് കള്ളമായി തോന്നി. എന്നാൽ അതേ കാര്യം ഇന്ന് പറഞ്ഞപ്പോൾ അയാൾ സംതൃപ്തനായിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ പ്രത്യേക അത്ഭുതങ്ങളൊന്നും നടന്നില്ല. ആകെ നടന്നത് തൻ്റെ ഉള്ളഴിഞ്ഞ വെന്തുനീറിയ പ്രാർത്ഥന മാത്രമാണ്. മരിക്കുവാൻ പോകുന്നവന് കരുണയ്ക്കു വേണ്ടിയുള്ള അവസാനത്തെ യാചന. നമ്മുടെ ജീവിത കാര്യങ്ങളെല്ലാം സുഗമമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ആപത്തൊന്നും നേരിടാതിരിക്കുമ്പോഴും ദൈവത്തെപ്പറ്റി ചുരുക്കം ചില ആളുകൾ മാത്രമേ ചിന്തിക്കൂ, പ്രാർത്ഥിക്കൂ. താങ്ങുവാൻ വയ്യാത്ത ദുഃഖം പെട്ടെന്ന് വരുമ്പോഴും തടുക്കുവാൻ വയ്യാത്ത ആപത്ത് അഭിമുഖീകരിക്കുമ്പോഴും വെന്തുരുകുന്ന ഹൃദയത്തോടെ ആശ്വാസത്തിനായി നാം ആ അനന്തശക്തിയെ സമീപിക്കുന്നു. നമുക്കറിയാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും പ്രകൃതി നിയമം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനെതിരായി പോകുമ്പോൾ നാം ആപത്തിലും അന്ധകാരത്തിലും എത്തപ്പെടുന്നു. ആകാശത്തെവിടെയോ ഇരിക്കുന്നൊരു ഭയങ്കര മൂർത്തിയല്ല ദൈവം. ശ്വസിക്കുന്ന വായുവിനേക്കാൾ അധികം സമീപത്താണ് ദൈവം. ചിന്തയാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആദ്യപടി. നന്മയും തിന്മയും ചിന്തയുടെ ഫലങ്ങളാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ ഉത്ഭവം ചിന്ത മൂലമാണ്.
അതൊഴിവാക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. ദൈവത്തെയും നമ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ചിന്തയാണ്. ചിന്തയുടെ ഏകാഗ്രഭാവമാണ് മനനം. മനനത്തിൻ്റെ പൂർണ്ണഭാവമാണ് ധ്യാനം. നമ്മുടെ അഭ്യുദയത്തിന് ആവശ്യമായതെല്ലാം പരാശക്തിയുമായുള്ള ബന്ധം കൊണ്ട് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. 24 മണിക്കൂറിൽ വേറിയ സമയവും അഴുക്ക് ചിന്തകളും ലാഭനഷ്ടങ്ങളും ഭൗതിക സുഖങ്ങളും ചിന്തിച്ച് കലുഷിതമാക്കിയതിനു ശേഷം കേവലം ഒരു നിമിഷം ഏതെങ്കിലും വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതോ ഏതെങ്കിലും ആൾത്താരയുടെ മുന്നിൽ മുട്ടുകുത്തുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. ആ അഴുക്കുകളെല്ലാം നിറഞ്ഞ ഹൃദയത്തിലേക്ക് എങ്ങനെ ഈശ്വരാംശം, ആ പ്രകാശഭാവം കടന്നുവരുമെന്ന് ചിന്തിക്കുക. തികഞ്ഞ ദൈവഭക്തിയുള്ളതായിരുന്നു കേശവമേനോന്റെ ജീവിതം. ധർമ്മത്തിലൂടെ, കർമ്മത്തിലൂടെ, ദേശഭക്തിയിലൂടെ, മനുഷ്യ സ്നേഹത്തിലൂടെ, പരസ്പര വിശ്വാസത്തിലൂടെയൊക്കെ അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കി. ആ നന്മയാണ് മരണം തൊട്ട് മുമ്പിൽ എത്തിയിട്ട് പോലും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ അദ്ദേഹത്തിന് സഹായകമായി തീർന്നു. മുമ്പിൽ വന്നതിന് ശേഷം ഞാൻ പല പ്രാവശ്യവും കെ പി കേശവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതിൽ എനിക്കുണ്ടായ അനുഭവം, മനസ്സിൽ പല വിധങ്ങളും വ്യാകുലതകളും വെച്ച് പോകുമ്പോഴും പ്രയാസങ്ങളുള്ളപ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ മടങ്ങി വരിക കൂടുതൽ കരുത്തോടെയാണ്. അദ്ദേഹത്തിന് മനുഷ്യനിൽ വിശ്വാസമുണ്ടായിരുന്നു, മനുഷ്യനിലൂടെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം സംതൃപ്തനായിരുന്നു. ആ സംതൃപ്തി അദ്ദേഹത്തിന് വന്നത് വെറും വൈകാരികമായി ചിന്തിച്ചത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ തിക്തമായ ജീവിത അനുഭവങ്ങളിലൂടെ അദ്ദേഹം അങ്ങനെ ആയിത്തീർന്നതാണ്. പാലക്കാട് തരൂർ ഗ്രാമത്തിലാണ് കെ പി കേശവമേനോൻ ജനിച്ചത്. 1886 സെപ്റ്റംബർ 1 പാലക്കാട്ടെ സ്വരൂപത്തിലെ നടുവിലേടത്തിൽ ഭീമൻ അച്ഛൻ്റെയും മീനാക്ഷി നൈത്യാരുടെയും മകനായി പിറന്നു വീണു. നിലത്തെഴുത്ത് പഠിച്ചതിനു ശേഷം 4 വരെ തരൂർ പ്രൈമറി സ്കൂളിലായിരുന്നു പഠിച്ചത്. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അക്കാലത്താണ് ദേശീയ സ്വാതന്ത്ര്യത്തിലേക്ക് ആകൃഷ്ടനാകുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സ്വാധീന വലയത്തിൽ എത്തിച്ചേർന്ന മേനോൻ കൂടും മുറിച്ച് സ്വജീവിതത്തിലും സാമൂഹിക മാറ്റത്തിൻ്റെ മുദ്ര ചാർത്തി. പാലക്കാട് മഹാരാജാവിൻ്റെ മകളായ ലക്ഷ്മി നൈത്യാരമ്മയെ വിവാഹം കഴിച്ചു. കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിൻ്റെ സെക്രട്ടറിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ഊർജിതപ്പെടുത്തുകയും മാപ്പിള കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സമാധാനം സ്ഥാപിക്കുവാൻ പരിശ്രമിക്കുകയും അഭയാർത്ഥികൾക്കായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഇദ്ദേഹം ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുവാൻ ഒരു പത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതൃഭൂമി സ്ഥാപിച്ച് 2 മുഖ്യ പത്രാധിപരായി പ്രവർത്തിച്ചു. മാപ്പിള കാലത്ത് ഉണ്ടായിരുന്ന ആക്രമണങ്ങളും നിർത്തുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം വഹിക്കുകയും ഐത്തോച്ചാടനം, കോൺഗ്രസിന്റെ സന്ദേശം തുടങ്ങിയ കാര്യങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു ഇദ്ദേഹം ശ്രദ്ധ വെച്ചത്. ഐത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിർത്തുവാനായി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 6 ജയിലിൽ കിടന്നു. അതിനുശേഷം കപ്പൽ കയറി. ജപ്പാന്റെ ജയിലിൽ കിടക്കേണ്ടി വന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അധികമില്ല. കെ പി കേശവമേനോൻ അങ്ങനെ ജയിലിൽ ഉറക്കമില്ലാത്ത രാവുകൾ തള്ളി നീക്കേണ്ടി വന്ന ഒരാളാണ്. വെടിയുണ്ടക്കിരയാകേണ്ടി വരിക ഇന്നോ നാളെയോ എന്നറിയാതെ ഉറക്കം നഷ്ടപ്പെട്ട രാവുകൾ. കേശവമേനോൻ ഒരു കുറ്റമേ ചെയ്തുള്ളൂ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെക്കാൾ ഭീകരമായിരിക്കും ഇന്ത്യക്ക് ജപ്പാന്റെ അതീശത്വം എന്ന അഭിപ്രായം പറഞ്ഞു. അതിൽ ഉറച്ചു നിന്നു. രാജ്യ താല്പര്യമാണ് ഉയർത്തിപ്പിടിച്ചതെങ്കിലും സ്വന്തക്കാർ പോലും അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. അവിശ്വസനീയമായ ജീവിതമായിരുന്നു മാതൃഭൂമി സ്ഥാപക പത്രാധിപരായിരുന്ന കെ പി കേശവമേനോൻ്റെത്. ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച, വക്കീൽ ഭാഗം പ്രശസ്തമായ വിധത്തിൽ ലണ്ടനിൽ പാസ്സായ എഴുത്തുകാരനും പ്രഭാഷകനുമായ കെ പി കേശവമേനോൻ എങ്ങനെ ജപ്പാന്റെ തടവറയിലെത്തി? മാതൃഭൂമി പത്രാധിപത്യത്തിന്റെ ആദ്യ നാളുകളിലെ പട്ടിണിയും പ്രയാസവും സഹിക്കുവാൻ കഴിയാതെയാണ് അദ്ദേഹം മലയിൽ വക്കീൽ പണി ചെയ്യുവാൻ പോയത്. ഓഫീസിൽ അപൂർവമായി മാത്രം വരുന്ന മണിയോർഡറിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പങ്ക് കിട്ടിയാലേ വീട്ടിൽ കഞ്ഞിക്ക് അരി വാങ്ങുവാൻ പറ്റൂ. ഗാന്ധിജി മാസം തോറും അയച്ചു തരുന്ന ചെറിയ തുക വലിയ ആശ്രയമായിരുന്നു. അത് നിലച്ചപ്പോൾ ആദ്യം മദ്രസിലേക്കും പിന്നീട് മലയിലേക്കും ഉപജീവനം തേടിപ്പോവുകയായിരുന്നു. തീർത്തും പരാജയമായിരുന്നു മലയിലെ വക്കീൽ പണി. ആദ്യമാദ്യം കേസും ഫീസും കിട്ടി. പിന്നെ ചില നിയമക്കുരുക്കുകളിൽപ്പെട്ട് കുറെ പണം നഷ്ടമായി. രക്ഷപ്പെടുവാൻ പലരോടും കടം വാങ്ങി. ഓഫീസും വീടും ജപ്തിയുടെ വക്കീൽ വരെ എത്തി. പിറ്റേന്ന് വീടൊഴിയേണ്ടി വരുമെന്നും കുടുംബം വഴിയാധാരമാകുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ രാത്രി പൊട്ടിക്കരഞ്ഞു.
ബോധത്തിനും അബോധത്തിനും ഇടയിൽ തൂങ്ങിച്ചാകുവാൻ ഒരുങ്ങുമ്പോൾ ഭാര്യ കാണുവാനിടയായി. അതുകൊണ്ട് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരു പ്രതിസന്ധിയിൽ നിന്നും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. മലയിലെ ജീവിതം അസഹ്യമായപ്പോൾ ഒരുപാട് പരിചയക്കാരുള്ള സിംഗപ്പൂരിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ചുട്ടുപഴുത്ത ചട്ടിയിൽ നിന്നും അടുപ്പിലേക്ക് ചാടിയതുപോലെയായി. 1939 യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ക്രമേണ യുദ്ധം പടർന്ന് സിംഗപ്പൂരിലും ബോംബ് വീണു തുടങ്ങിയപ്പോൾ സ്ഥിതി മാറി. ദിവസങ്ങൾക്കകം 1942 ഫെബ്രുവരി 10 മലയപ്രദേശങ്ങൾ ഒന്നടങ്കം ജപ്പാന്റെ പിടിയിലായി. അതോടെ ഇന്ത്യക്കാരെ ബ്രിട്ടനെതിരെ സംഘടിപ്പിക്കുവാനുള്ള പണി തുടങ്ങി. കെ പി കേശവമേനോനെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവർ പ്രേരിപ്പിച്ചു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ഘടകം രൂപം കൊണ്ടത് കെ പി കേശവമേനോന്റെ വീട്ടിൽ ചേർന്ന ഒരു യോഗത്തിൽ വെച്ചായിരുന്നു. ഒരു പ്രമുഖ ഇന്ത്യൻ ബാരിസ്റ്ററായിരുന്നു അധ്യക്ഷൻ. കേശവമേനോൻ ഉപാധ്യക്ഷനും. ഇൻഡിപെൻഡൻറ് ലീഗ് വന്നതോടെ ജപ്പാൻ പട്ടാളക്കാർ ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്നത് നിർത്തി. ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിന് ഇന്ത്യക്കാരെക്കാൾ താല്പര്യം തങ്ങൾക്കാണെന്ന മട്ടിലായിരുന്നു ജപ്പാൻകാരുടെ നീക്കം. ഇന്ത്യക്കാരനെങ്കിലും പകുതി ജപ്പാൻകാരനായി തന്നെ കഴിഞ്ഞിരുന്ന രാജ് ബിഹാരി ബോസ് ആയിരുന്നു ഈ പ്രവർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെയും നേതാവ്. പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ തലവൻ കേശവമേനോൻ. സിംഗപ്പൂർ റേഡിയോ നിലയം സ്ഥാപിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷേപണങ്ങളും തുടങ്ങി. സംഗതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരുന്നുവെങ്കിലും എല്ലാം ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്നു. സമ്മേളനത്തിൽ ആരെല്ലാം പ്രസംഗിക്കണം എന്നുപോലും തീരുമാനിച്ചത് ജപ്പാൻ ഉദ്യോഗസ്ഥരാണ്. ഒരിടത്ത് ഇടപെടുവാൻ ചെന്ന കേശവമേനോനെ പട്ടാളക്കാർ അടിച്ചു. ജപ്പാൻകാർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കൈവശം ചെയ്യുന്ന രീതികൾക്കെതിരെ കേശവമേനോനും അഭിപ്രായ ഐക്യമുള്ള മറ്റു ചിലരും ജപ്പാൻ അധികൃതർക്ക് കത്തെഴുതി. മറുപടി ഒന്നും കിട്ടാത്തപ്പോൾ അവർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായി അറിയിച്ചു. ഇത് ജപ്പാൻകാരെ ചൊടിപ്പിച്ചു. തുടർന്ന് ജപ്പാൻ ഉദ്യോഗസ്ഥർ വന്ന് ഇവരെ വിളിച്ചുകൂട്ടി മണിക്കൂറുകളോളം ശകാര വർഷവും ഭീഷണിയും ആയിരുന്നു. നിലപാടുകൾ മാറ്റുവാൻ ഇന്ത്യക്കാർ തയ്യാറായില്ല. ജപ്പാൻകാർ അവരുടെ നിലപാട് കർക്കശമാക്കി. 1942 ഡിസംബർ 8 കേശവമേനോനും കൂട്ടരും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ആക്ഷൻ കൗൺസിൽ അംഗത്വം രാജിവെച്ചു. എല്ലാവരും മടങ്ങി. മാറി നിൽക്കുന്ന ഇന്ത്യൻ നേതാക്കളെ പോലീസുകാർ സദാ നിരീക്ഷിച്ചു. 6 കഴിഞ്ഞപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എത്തി. അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു. ഇന്ത്യക്കാർ ആവേശത്തിലായി. ഇന്ത്യൻ നാഷണൽ ആർമി നേതാജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യുമെന്നും ബ്രിട്ടീഷ് ഭരണം അതോടെ തകർന്നു വീഴുമെന്നും ഇന്ത്യക്കാർ വിശ്വസിച്ചു. എന്നാൽ കെ പി കേശവമേനോൻ തന്റെ നിലപാട് മാറ്റിയില്ല. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയെ മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വൻ ദുരന്തത്തിൽ കലാശിക്കും. സുഹൃത്തുക്കളോടെല്ലാം അദ്ദേഹം ഇത് പറഞ്ഞു. ജപ്പാൻകാരുടെ ചെവിയിൽ ഇത് എത്തിച്ചേർന്നു. കെ പി പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നു. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ. 1944 ഏപ്രിൽ 24 പുലർച്ചെ 4 8:10 ജപ്പാൻ പട്ടാളക്കാർ വീട്ടിലെത്തി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഭാര്യയെയും മകനെയും രോഗിയായി ആശുപത്രിയിൽ കഴിയുന്ന മകളെയും വിട്ട് അദ്ദേഹം ജയിലിലെ ഇരുട്ടറ തേടിപ്പോയി. അടുപ്പിനരികെ എന്ന പോലെ കൊടും ചൂട്. പകൽ മുഴുവൻ ഒരു പലകയിൽ ഇരുന്നു കൊള്ളണം. 3 ഒരു വട്ടം 5 മുറിക്കുള്ളിൽ നടക്കാം. ചത്തുപോകാതിരിക്കുവാൻ മാത്രം അല്പം കഞ്ഞിയോ വെള്ളമോ കിട്ടും. മിലിട്ടറി പോലീസ് കൂട്ടിക്കൊണ്ടുപോയി 4-5 ചോദ്യം ചെയ്യും, ഉപദ്രവിക്കും. 4 ഈ നരക ജീവിതം. ദിവസേന 1000 മരിക്കുന്ന യുദ്ധമാണ്. അതിൽ നിങ്ങൾ ഒരാൾ മാത്രം. നാളെ രാവിലെ 10 നിങ്ങളെ വെടിവെച്ചു കൊല്ലും. കെ പി യോടൊരു പട്ടാള ഉദ്യോഗസ്ഥൻ അലറി. മരണത്തിലേക്കുള്ള അകലം ഒരു രാത്രി മാത്രം. കുടുംബം അനാഥമാകുന്നതിനെ കുറിച്ച് ഓർത്ത് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. പിറ്റെന്ന് ഉദ്യോഗസ്ഥർ നിലപാട് മാറ്റി. ജപ്പാൻ വിരോധം എന്ന കുറ്റത്തിന് കോടതി 6 തടവിന് വിധിച്ചു. ജയിലിൽ അർത്ഥപട്ടിണിയാണ്. ഏതാനും മാസങ്ങളെ ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. ജപ്പാൻ യുദ്ധം തോറ്റു. കെ പി ജയിൽ മോചിതനായി. എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ശേഷിയില്ലാതെയാണ് കേശവമേനോൻ വീട്ടിലെത്തിയത്. മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ കുടുംബം വിതുമ്പുകയായിരുന്നു. അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ മകൾ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. യുദ്ധം അവസാനിപ്പിച്ചെല്ലാം സാധാരണ നിലയിലായപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. 20 ശേഷം നാട്ടിലേക്കെത്തുമ്പോൾ മേനോനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി കമ്പാർട്ട്മെന്റിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. ചെളി വലിച്ചെറിയുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു.
ജപ്പാനെ അനുകൂലിക്കാതെ ബ്രിട്ടനോടൊപ്പം നിന്നു എന്ന തെറ്റിദ്ധാരണ മൂലമായിരുന്നു ഈ ഗോ ബാക്ക് വിളികൾ. കെ പി കേശവമേനോൻ തിരികെ മാതൃഭൂമിയിൽ ചീഫ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് കഥകൾ പലതായിരുന്നു. സമയനിഷ്ഠയെപ്പറ്റി കേട്ടിരുന്നത് ആ വരവും പോക്കും നോക്കി വാച്ചിൽ സമയം നേരെയാക്കാം എന്നാണ്. ഒരിക്കൽ അദ്ദേഹം കൃത്യം 5 മണിക്ക് പതിവ് പോലെ കസാലയിൽ നിന്ന് എഴുന്നേറ്റു. താഴെ വന്ന് നോക്കിയപ്പോൾ കാറില്ല. ഉടനെ ലക്കി ഹോട്ടലിനടുത്തുള്ള ടാക്സി സ്റ്റാൻഡിലേക്ക് ഫോൺ ചെയ്തു. ടാക്സിക്കാരും മാതൃഭൂമിക്കാരും വന്നത് ഒന്നിച്ചാണ്. ടാക്സിയിൽ കയറി കാറിൻ്റെ വാതിൽ പതിവിലും ശബ്ദത്തിൽ വലിച്ചടച്ചു. പിന്നീടൊരിക്കലും ചീഫ് എഡിറ്റർക്ക് മാതൃഭൂമി കാറ് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. നാട്ടിലേതെങ്കിലും അന്യായമോ അനീതിയോ അക്രമമോ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചു പറയും. ദേശീയ പ്രശ്നങ്ങൾ സംസാരിക്കുവാൻ ഇന്ദിരാഗാന്ധിയെയും വിളിക്കാറുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ കിട്ടാൻ ആഫീസിൽ പറയുന്നത് വിളിക്കൂ, ആ കുട്ടിയെ വിളിക്കൂ എന്നാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പത്രം നല്ലൊരു നിലയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം വളരെ കൃത്യസുരക്ഷയോടെ അദ്ദേഹം എല്ലാവർക്കും വീതിച്ചു കൊടുക്കുമായിരുന്നു. കിട്ടുന്ന കാശ് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ആരെങ്കിലും കത്ത് അയച്ചാൽ അവർക്കൊക്കെ പണം അയച്ചു കൊടുക്കും. മാസം 5 റുപ്യ 10 റുപ്യ അങ്ങനെ അയച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവർക്ക് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമാണ്. കണ്ണു കാണാതെ ഒരു കാലം വന്നപ്പോൾ സമയത്ത് എല്ലാം വായിച്ച് ആദ്യം ഒരു പ്രസംഗം ചെയ്യുകയാണെങ്കിൽ അത് എഴുതി ഒരാളെ കൊണ്ട് എഴുതിച്ച് വായിച്ച് കേട്ട് അതിനുശേഷം അത് പ്രസംഗിക്കും. ആ പ്രസംഗിക്കുമ്പോൾ ഒരക്ഷരം വരി കൂടി തെറ്റാതെ കൃത്യമായിട്ടും പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാ വിവരങ്ങളും ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ജനങ്ങളെ നല്ല ഗൈഡൻസ് കൊടുക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. കേശവമേനോൻ തന്നിൽ താഴെയുള്ള ആരോടും ദേഷ്യപ്പെടില്ല. ആരെന്ത് കുറ്റം ചെയ്താലും മാനേജിംഗ് എഡിറ്റർ വി എം നായരാണ് സംസാരിക്കുക. എന്തായി കേൾക്കുന്നത് ചോദിച്ച് ദേഷ്യപ്പെടും. ഇടയ്ക്ക് വി എം നായർ അങ്ങോട്ടും ദേഷ്യപ്പെടും. ഒക്കെ അവർ തമ്മിൽ തമ്മിലാണ്, താഴോട്ടില്ല. തന്നോട് തിരിച്ച് ദേഷ്യപ്പെടുവാൻ വകുപ്പില്ലാത്ത ആരോടും ദേഷ്യപ്പെടുകയില്ല. കേശവമേനോൻ സ്വയം അങ്ങനെ ഒരു നിയമം വെച്ചിരുന്നു. കത്തയക്കുന്ന കുട്ടികൾക്ക് പഠനത്തിനും രോഗികൾക്ക് ചികിത്സയ്ക്കുമൊക്കെ മണിയോർഡറായി പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അവസാന കാലം വരെയും പ്രസംഗിക്കുവാൻ പോയി. പ്രസംഗം നേരത്തെ പറഞ്ഞുകൊടുത്ത് എഴുതിക്കും, പിന്നെ ഒരിക്കൽ വായിച്ചു കേൾക്കും. അതോടെ കാണാപ്പാഠമാകും. പ്രസംഗത്തിന്റെ പകർപ്പ് ആഫീസിൽ തന്നിട്ടാണ് യോഗങ്ങൾക്ക് പോവുക. ആ തയ്യാറാക്കിയ പ്രസംഗം യോഗത്തിൽ ചെയ്തിരിക്കുമെന്ന ഉറപ്പിൽ വാർത്ത കൊടുക്കാം. കാര്യങ്ങൾ അത്ര കണിശമാണ്. റേഡിയോ നിലയത്തിലെ മികച്ച പ്രേക്ഷകരിൽ ഒരാളാണ് കേശവമേനോൻ. കത്തിന് കൃത്യസമയത്ത് മറുപടി കിട്ടും. പറഞ്ഞ ദിവസം കൃത്യസമയത്ത് ആളെത്തും. 10 മിനിറ്റ് പ്രഭാഷണം നേരത്തെ എഴുതി കിട്ടും. കാണാപ്പാഠം പറയുകയാണ്, 1 മിനിറ്റ് കൂടുതലോ കുറവോ വരില്ല. സ്ഫുടമായ ഉച്ചാരണം, ഒരു വാക്കുപോലും രണ്ടാമത് എടുക്കേണ്ടി വരികയില്ല. ഒരു യന്ത്രത്തിന്റെ കൃത്യത. വല്ലപ്പോഴുമാണ് തമാശ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി വായിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേ ഞാൻ പഠിച്ച സ്കൂളിൽ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. വീട്ടിലേക്കൊരു ഭക്ഷണത്തിന് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനിയൊരിക്കൽ വരാം. അതാണ് ആദ്യത്തെ അദ്ദേഹമായിട്ടുള്ള കൂടിക്കാഴ്ച. ഭാഷയുടെ കാര്യത്തിൽ അദ്ദേഹം എന്നും മാതൃഭാഷയുടെ ആളായിരുന്നു. കേശവമേനെ പറ്റി പല ഓർമ്മകളുമുണ്ട്. അദ്ദേഹം ആഡംബരങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നില്ല. അനേകം മേഖലകളിൽ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട എത്രയോ കാര്യങ്ങളുണ്ട്. 1916 നാട്ടുകാരിൽ നിന്ന് 1st ലോകമഹായുദ്ധത്തിന്റെ ഫണ്ട് ശേഖരിക്കുന്നതിന് കോഴിക്കോട് ടൗൺ ഹാളിൽ മലബാർ ജില്ലാ കളക്ടർ വിളിച്ചുകൂട്ടിയ യോഗം. കോൺഗ്രസ് യുദ്ധകാര്യത്തിൽ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചിരുന്നു. ലണ്ടനിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കിയെത്തിയ കോൺഗ്രസുകാരനായ കേശവമേനോൻ മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അധ്യക്ഷൻ കളക്ടർ സാഹിബ് ഇംഗ്ലീഷ് അറിയുന്ന മേനോൻ ഇംഗ്ലീഷിൽ തന്നെ പ്രസംഗിക്കണമെന്ന് നിഷ്കർഷിച്ചു. അതിൽ പ്രതിഷേധിച്ചിറങ്ങിപ്പോയ കേശവമേനോന്റെ കൂട്ടത്തിൽ ദേശാഭിമാനികളായ കുറച്ച് സദസ്യരും ഇറങ്ങിപ്പോയി. അന്ന് അങ്ങനെ ചെയ്തത് മലബാറിൽ സ്വാതന്ത്ര്യ സമരത്തിനുള്ള തുടക്കമായി. ജാതിവിരുദ്ധ സമരത്തിന് ഇന്ത്യക്ക് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ചും ഊർജം പകർന്ന ആദ്യകാല പ്രതിരോധങ്ങളിലൊന്നായ വൈക്കം സത്യാഗ്രഹത്തിന്റെ മുൻനിരക്കാർ കോൺഗ്രസ് നേതാവ് കെ പി കേശവമേനോനും SNDP നേതാവ് ടി കെ മാധവനുമായിരുന്നു. 1954 രൂപം കൊണ്ട തുഞ്ചൻ സ്മാരക സമിതിയുടെ ആദ്യത്തെ ചെയർമാന്റെ പദവിയിലിരിക്കെയാണ് അദ്ദേഹം 36,000 രൂപ കൊടുത്ത് തുഞ്ചൻ പറമ്പ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിലയ്ക്ക് വാങ്ങി പൊതുസ്വത്താക്കി മാറ്റിയത്. കോഴിക്കോട്ടെ വിമാനത്താവളത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെയും പ്രകടനങ്ങളുടെയും നായകൻ കേശവമേനോനായിരുന്നു.
അദ്ദേഹം അധികകാലവും കോഴിക്കോടാണ് ജീവിച്ചിരുന്നത്. അന്ധതയും വാർദ്ധക്യത്തിൻ്റെ അവശതയും കണക്കാക്കാതെ പ്രവർത്തിച്ചു. 1978 നവംബർ 9 അദ്ദേഹം കാല യവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു. തൻ്റെ വിൽപ്പത്രത്തിലെ പ്രധാന ഇനം തൻ്റെ ചിത കോഴിക്കോട് കടപ്പുറത്ത് ഒരുക്കണം എന്നതായിരുന്നു. വൈക്കം സത്യാഗ്രഹമടക്കമുള്ള കോൺഗ്രസിൻ്റെ സമരങ്ങളിലെല്ലാം നായകസ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹം ഒരിക്കലും അധികാരത്തിനോ സ്ഥാനമാനത്തിനോ വേണ്ടി ശ്രമിച്ചില്ല. ജനങ്ങളിൽ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പകരുന്ന ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഉത്സാഹം കാട്ടിയത്. സാമൂഹിക ഉപദേശ സംഹിതയെ സ്വന്തം നിലയ്ക്കൊരു സാഹിത്യ പ്രസ്ഥാനമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദേശീയ ജീവിതത്തിൽ മഹത്തായ പങ്കുവഹിച്ച മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരാകുക. 55 കൊല്ലമാണ് ആ പത്രത്തിൻ്റെ അധികാര സ്ഥാനത്ത് അദ്ദേഹം തുടർന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരത്തിൽ ത്യാഗസുരഭിലമായി സേവനമനുഷ്ഠിക്കുകയും കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേരോട്ടമുണ്ടാക്കുവാൻ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്ത ദേശസ്നേഹിയായിരുന്നു കെ പി കേശവ മേനോൻ.